കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ വളരെ വിലപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ലൈനിൽ വന്നിട്ടുള്ളത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ ഞാൻ പ്രധാനമായും താല്പര്യം എടുത്തത് സിസ്റ്റർ സെലിൻ ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ ചർച്ചയിൽ എൻ്റെ കൂടെ സഹകരിക്കും എന്ന് പറഞ്ഞിരുന്നു. വിഷയം സംബന്ധമായി ദൈവ വചനത്തിൽ വിശേഷാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ദൈവത്തെ സംബന്ധിച്ച്, അതായത് ബൈബിൾ വെളിപ്പെടുന്ന ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് സംബന്ധിച്ച് വ്യത്യസ്തമാകുന്ന ചില അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ട സഹോദരി ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു എന്നുള്ളതുകൊണ്ട് അത് ഏറെ കൺഫ്യൂഷന് കാരണമായിട്ട് തീരുന്നു. വിശേഷാൽ പല ആളുകളും ഏത് നിലയിലുള്ള ഒരു ദൈവിക കൺസെപ്റ്റാണ് സിസ്റ്റർ സെലിൻ പറയുന്നത് എന്നുള്ളത് പലരുടെയും മുമ്പാകെ ഒരു ചോദ്യമായി ഇരിക്കുകയും ആ നിലയിൽ ഇതിന് ഒരു വ്യക്തത വരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാത്രി ടൈം ലൈനിൽ വരിക എന്നുള്ള താല്പര്യം ഉണ്ടായത്. ആ പ്രിയ സഹോദരി അവരുടെ ടൈം ലൈനിൽ എന്നെ ക്ഷണിച്ചിട്ടും അത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് സഹോദരിയിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഏത് സമയത്താണ് ഇതിൻ്റെ ഇൻവിറ്റേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണോ എന്നെനിക്കറിയാൻ വയ്യ. ഐ ആം ഓൺ ദ ലൈൻ സിസ്റ്റർ സെലിൻ ആൻഡ് ഐ ഹാവ് ഗിവൺ യു ആൻ ഇൻവിറ്റേഷൻ. ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ് യു ക്യാൻ ജോയിൻ ടു ദിസ് ഡിസ്കഷൻ ഓർ അതർവൈസ് യു മേ നോട്ട് ബി ഏബിൾ ടു ജോയിൻ വിത്ത് മീ മീൻ വൈൽ. അപ്പം അത് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു പക്ഷേ നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന നിലയിൽ സിസ്റ്റർക്ക് ജോയിൻ ചെയ്യാൻ കഴിയാതെ വരുന്നതായിരിക്കാം. ഏതായാലും പ്രേക്ഷകർ ഈ വിഷയം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എനിക്കുള്ള കൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ പുന്നേക്കലുമായി ഈ വിഷയം സംബന്ധിച്ച് വീണ്ടും ഒരു ചർച്ച ക്രമീകരിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും ഉൾക്കൊള്ളുന്ന ത്രീ ഏക ദൈവമാണ്. ആ ത്രിയേക ദൈവം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ ദൈവ മക്കൾക്ക് വിശേഷാൽ ദൈവവചനം വായിക്കുന്ന പ്രിയ സോഹൻ ലിനു കെ ജോൺ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ദയവായി സിസ്റ്റർ സെലിനോട് എൻ്റെ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് അയക്കാനായിട്ട് ലിനു പറഞ്ഞോട്ടെ. സിസ്റ്റർ അവിടുന്ന് ശ്രമിച്ചിട്ട് അക്സെപ്റ്റഡ് ഫ്രം ദയർ. ഇവിടെ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന
ദൈവം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ദൈവമാണ്? അതേ സംബന്ധിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ വളരെ രൂക്ഷമായ നിലയിലുള്ള ചർച്ചകൾ ഈ മുഖപുസ്തകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഏകനാണ് എന്നും ആ ഏകനായ ദൈവം മൂന്ന് പ്രത്യേക പ്രത്യക്ഷതകളായി, അതായത് ഒരു ദൈവം, ആ ദൈവം മൂന്ന് ഭാവങ്ങളിലായി ചരിത്രത്തിൽ മനുഷ്യനോട് ബന്ധത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നും, അല്ലാതെ ദൈവീയ തത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് ആളത്വങ്ങൾ ഇല്ല എന്നും വളരെ അധികം ശക്തിയുക്തം ഈ മുഖപുസ്തകത്തിലൂടെ പ്രതിപാദിച്ച് നിരവധി ആളുകളെ വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ ഒരുപറ്റം ആളുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവവചനം ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? ഏത് നിലയിൽ ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വേദ വിദ്യാർത്ഥികളാകുന്ന ആളുകളുടെ അനിവാര്യമാകുന്ന ഒരാവശ്യകതയാണ്. ഈ ആവശ്യകതയോട് ബന്ധപ്പെട്ടാണ് ദൈവ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് പറയുവാൻ ഞാൻ ഇപ്പോൾ നിർബന്ധനായിരിക്കുന്നത്. സിസ്റ്റർ സെലിനെ ഒരു വിധത്തിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ആഡിങ് ഓപ്ഷൻ ഇതിൽ എനിക്ക് ലഭിക്കുന്നില്ല. അവിടുന്ന് സിസ്റ്റർ സെലിന് എനിക്ക് ഈ ആഡ് റിക്വസ്റ്റ് അയച്ചാൽ മാത്രമേ എനിക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ സോഹൻ ലിനുവിനോട് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിനു ഹെൽപ്പ് ചെയ്ത് ലഭിക്കുമെങ്കിൽ ആഡ് ചെയ്യപ്പെടുക. വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 6:4 വളരെ സ്പഷ്ടമായി ഇസ്രായേലിൻ്റെ ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഇസ്രായേലെ കേൾക്ക, യഹോവയായ ഞാൻ ഏകൻ, ഞാനല്ലാതെ ഒരു ദൈവമില്ലല്ലോ. മോണോതെയ്സം, അതായത് ഏക ദൈവ വിശ്വാസം വിശ്വസിച്ച് ഏറ്റുപറയുന്ന ലോകത്തിലെ രണ്ട് അതിപ്രധാനമായിരുന്ന റിലീജിയനാണ് ജുഡായിസം, അതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. യഹൂദ മതവും ക്രൈസ്തവ വിശ്വാസവും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന രണ്ട് മത സംഹിതകളാണ്. ഇതിനോട് ചേർന്ന് മോണോതെയ്സ്റ്റിക് വ്യൂ എന്ന് പറയുന്ന വ്യൂ, അതായത് ഏകദൈവ വിശ്വാസം വിശ്വസിക്കുന്നവരാണ് ഇസ്ലാമികളും എന്ന് പൊതുവെ പറയപ്പെടുന്നു. എങ്കിലും ഇസ്ലാമികളുടെ ഖുറാനിൽ പറയപ്പെടുന്ന അല്ലാഹു അല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്നതായിട്ടുള്ള ഈ കർത്താവായ യേശു അല്ലെങ്കിൽ ദൈവം. അതായത് ഈ അല്ലാഹുവും ബൈബിളിലെ യഹോവയായ ദൈവവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ വിശുദ്ധ വേദവസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭാവമാണ്. പലരും ചോദിക്കുന്നു, വൈ വാട്ട് ഹാപ്പൻ സെലിൻ ജോൺ? സെലിൻ ജോൺ, ഐ ഹാവ് ഓൾറെഡി സെൻഡ് യു ദ റിക്വസ്റ്റ്. മേ ബി ഡ്യൂ ടു സം പ്രോബ്ലം വിത്ത് ദി ഫേസ്ബുക്ക് ഓർ നെറ്റ്വർക്ക് ദാറ്റ് യു ഡു നോട്ട് സീ മൈ റിക്വസ്റ്റ് ആൻഡ് ദി ഒൺലി ഓൾട്ടർനേറ്റീവ് ഈസ് ദാറ്റ് യു സെൻഡ് ആൻ ആഡ് ഓപ്ഷൻ ടു മീ ഓർ ഇൻവൈറ്റ് ഒരു ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് അയച്ചാൽ ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്യാം. ഇവിടുന്ന് ഞാൻ അയച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, എന്താ അറിയാൻ എനിക്കറിയാൻ വയ്യുന്നില്ല. അപ്പോൾ ഏതാണ്, ശ്രദ്ധിക്കുക, ഇവിടെ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവത്തെ എലോഹീം എന്ന പേരിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ നാം മനസ്സിലാക്കുന്നത്. ആ എലോഹീം എന്ന പദത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് വണ്ണസ്സുകാർ, അതായത് ഏക ദൈവതാവാദികൾ. ആ വണ്ണസ്സുകാർ പറയുന്നത് ദൈവം ഒരുവൻ മാത്രം, അതായത് തൃത്വം പാടെ നിഷേധിക്കുകയാണ്. ഏലോഹീം എന്ന് പറയുന്ന ആ പദപ്രയോഗം
ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, ഇൻ ദ ബിഗിനിങ് എലോഹീം ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉള്ളത്. എബ്രായ ബൈബിളിലും അങ്ങനെ തന്നെയാണ്. ഇൻ ദ ബിഗിനിങ് എലോഹീം ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതായത് സ്വർഗത്തിലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ എലോഹീം എന്ന് പറയുന്നത് ദൈവത്തിന് വിശുദ്ധ ബൈബിൾ നൽകപ്പെട്ടിരിക്കുന്ന യൂണി പ്ലൂറൽ നെയ്മാണ്. അതായത് ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ബഹുവചന നാമമാണ്. ആ ബഹുവചന അപ്പിയറൻസ്, അതായത് ദൈവതത്വത്തിൽ ഒന്നിലധികം ആളുകളുണ്ട് എന്നുള്ള വസ്തുനിഷ്ഠമായിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ ഉപദേശം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം, ദൈവം തന്നെക്കുറിച്ച് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകനായ ദൈവമായിട്ടാണ്. എന്നാൽ ആ ഏക ദൈവ തത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വ്യക്തമായ പഠിപ്പിക്കൽ. ആ മൂന്ന് വ്യക്തികളെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ, അതായത് ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി, മൂന്നാമത്തെ വ്യക്തി എന്നിങ്ങനെ വ്യക്തമായ നിലയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബ്രദർ തോമസ് മാത്യു, സിസ്റ്റർ സെലിൻ ഫ്രം കുവൈറ്റ്, ഷീ വാണ്ടഡ് ടു കണക്ട് വിത്ത് മീ ആൻഡ് ഐ ഇൻവൈറ്റഡ് ഹെയർ ഫ്രം ഹിയർ ഡ്യൂ ടു സം നെറ്റ്വർക്ക് ഇഷ്യൂ ഓർ ഫേസ്ബുക്ക് ഇഷ്യൂ ഷീ ഈസ് നോട്ട് സീയിങ് മൈ ഇൻവിറ്റേഷൻ കൈൻഡ്ലി ഹെൽപ്പ് ഹർ ടു ജസ്റ്റ് സെൻഡ് മീ ആൻ ആഡ് ഓപ്ഷൻ ഓർ ജോയിൻ ഓപ്ഷൻ ഹൗ ടു ഡു ഇറ്റ് സോ ദാറ്റ് ഷീ മേ ബി ഏബിൾ ടു കണക്ട് മീ ഈവൻ എ ലിറ്റിൽ വൈ. ഇവിടെ ആ എലോഹീം എന്ന് പറയുന്ന ദൈവം, അതായത് ഏക ദൈവം, ആ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ മൂന്ന് വ്യക്തികൾ ഏത് നിലയിലാണ് ഈ ഏകത്വത്തിൽ സമ്മേളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വണ്ണസ്സുകാരാകുന്ന വാദികൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസകരമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏക ദൈവതത്വത്തിലെ മൂന്ന് വ്യക്തികൾ എന്നുള്ളത് ഭൗതിക മണ്ഡലത്തിലൂടെ ഗ്രഹിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് മനുഷ്യനെ ആ നിലയിൽ വാസ്തവത്തിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ടാകുന്നത്. അതായത് സയൻറ്റിഫിക്കലി തെളിയിക്കാവുന്ന ഒന്നല്ല ദൈവിക തൃത്വം എന്ന് പറയുന്നത്. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കുകയില്ല. ഇത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ കൺസെപ്റ്റ് ഓഫ് ട്രിനിറ്റി ഈ കനോട്ട് ബി എക്സ്പെരിമെൻറ്റഡ് ഇൻ എ കെമിക്കൽ ലബോറട്ടറി. അതായത് ഒരു രാസിക രസതന്ത്രശാലയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാവുന്ന ഒരു പ്രതിഭാസമല്ല വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. അതേസമയത്ത് ദ കൺഫൈൻഡ് മൈൻഡ് ഓഫ് മാൻ കനോട്ട് കൺസീവ് ദിസ് കൺസെപ്റ്റ്. അതായത് മനുഷ്യൻ്റെ പരിമിതമായിരുന്ന ഈ ബുദ്ധിയിൽ മനുഷ്യന് ഒരിക്കലും ഈ തൃത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയം, എങ്ങനെ നമുക്ക് ഈ വസ്തുതയെ പിന്നെ ഗ്രഹിക്കാനായിട്ട് കഴിയും. പല ആളുകളും, അതായത് അജ്ഞന്മാരായ ആളുകളും, ഒരു ദുരുപദേശത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ ദൈവിക തൃത്വത്തെ നിരാകരിക്കുവാൻ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ ഈ പ്രതിഭാസം സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരാ നിലയിൽ മനസ്സിലാക്കുകയും ആ നിലയിൽ അത് അവരെ വിവരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ദൈവം, വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം ഏകനായിരിക്കുന്നു, ഒരുവനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമായി മനുഷ്യ ഈ പ്രപഞ്ച സൃഷ്ടിയോട് ബന്ധത്തിൽ, അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിയോട് ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം, എലോഹീം ദൈവം, യൂണിപ്ലൂറൽ ഗോഡ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവം
തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 24 പോലെ വാക്യങ്ങളിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള ആശയം അവിടെ പങ്കിടുന്നത്. നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം, അതായത് ഏകത്വത്തിൽ ബഹുത്വം ഉൾക്കൊള്ളുന്ന യഹോവയായ ദൈവം, ആ ദൈവം തന്നെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ, ദൈവതത്വത്തിൽ തന്നെ ഉള്ള ആളുകൾ അന്യോന്യം സംസാരിക്കുന്ന വാക്കാത് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുവാൻ ദൈവം, ദൈവത്തിൻ്റെ ആലോചന സഭയിൽ പറയുന്ന വാക്കുകളാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആശയം. അതുകൊണ്ട് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ദൈവതത്വത്തിൽ പിതാവായ ദൈവം, ദി അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവിടെ സെക്കൻഡ് പേഴ്സണോടും തേർഡ് പേഴ്സണോടും സംസാരിക്കുന്ന വാക്കുകളാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള വാക്ക്. അവിടെ അങ്ങനെ തന്നെ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ആ മനുഷ്യൻ മൂന്ന് ഘടകങ്ങളുണ്ട്, ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങൾ. ഈ മൂന്ന് ഘടകങ്ങളെ ദേഹ, ദേഹി, ആത്മാക്കൾ എന്ന നിലയിൽ മൂന്ന് ഘടകങ്ങളെ ദൈവം സംയോജിപ്പിച്ച് ഒരു പൂർണ്ണരൂപിയായ മനുഷ്യനുണ്ടാക്കി. തൃത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ മനുഷ്യൻ്റെ ഈ പറയപ്പെട്ട മൂന്ന് ഘടകങ്ങൾ തന്നെ ഒരു സഹായമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സിസ്റ്റർ സെലിന് ഇപ്പോഴേ ലൈനിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ് അത് എനിക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യുക എല്ലാവരും. ഇല്ല, എനിക്ക് ഇൻവിറ്റേഷൻ ലഭിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഐ എം സോറി ദാറ്റ് ഐ വിൽ കണ്ടിന്യൂ ഹിയർ. മറ്റൊരു ദിവസം സെല്ലിനുമായിട്ട് ഈ വിഷയം പരിഹരിക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ദേഹം അല്ല ദേഹി, ദേഹി അല്ല ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ് ഇത് മൂന്നും വ്യത്യസ്തങ്ങളാകുന്ന മൂന്ന് ഘടകങ്ങളാണ്. അപ്പോൾ തന്നെ പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത വിധം ഒന്നായി സമ്മേളിച്ച് മനുഷ്യൻ എന്ന പ്രതിഭാസാത്മകമായ ഒരു വ്യക്തിയായി സ്ഥിതി ചെയ്യുന്നു. ഇത് പറയുമ്പോൾ ഈ വണ്ണസ്സുകാർക്ക് ഈ വിഷയം വലിയ അലർജിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യം അറിയാം, ശ്രദ്ധിക്കണം. വണ്ണസ്സുകാർ പറയുന്നത് അതെങ്ങനെ സാധിക്കും? അവർ പറയുന്നത് ഒരേ ഒരു ദൈവം, ആ ദൈവമാണ് സ്വർഗ ഭൂമിയെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ ദൈവം തന്നെ പ്രപഞ്ച സൃഷ്ടിയിൽ പിതാവ് എന്ന നിലയിൽ വെളിപ്പെടുന്നു, രണ്ട് പുത്രൻ എന്ന നിലയിൽ അവൻ ഭൂമിയിലേക്ക് വരുന്നു, മൂന്ന് പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ അവന് ഈ കർത്താവ് പെന്തക്കോസ്ത് നാളിന് ശേഷം ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ആണ് അദ്ദേഹം അവർ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനം നമുക്ക് യാതൊരു നിലയിലും വേദപുസ്തകപ്രകാരം സാധൂകരിക്കാൻ സാധിക്കുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യക്തികൾ സമ്പൂർണ്ണതയിൽ ചേർന്ന് ഒരു ദൈവമായി വിരാജിക്കുന്ന ദൈവതത്വമാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ദൈവം അപരിമിതനാണ്. അപരിമിതനായിരുന്ന ദൈവത്തെ പരിമിതത്വമുള്ള മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ഭൗതികമായിരിക്കുന്ന കൺഫ്യൂഷൻ മനുഷ്യന് ഉണ്ടാവുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, പല ആളുകളും എന്നോട് ചോദിക്കുന്നത് വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ അത് എന്താണ് എൻ്റെ റിസൾട്ട്? ഒന്ന് ഇൻറ്റു ഒന്ന് ഇൻറ്റു ഒന്ന് അല്ല, ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന്, ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന്, അത് ഒന്ന് ആകുന്നത് തന്നെ അത് മൂന്നല്ലേ എന്നാണ് മാത്തമാറ്റിക്സ് ഫോർമുല വെച്ച് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കും വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ അത് ഒന്നല്ലേ എന്ന് പറയും. അപ്പോൾ വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ അത് ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അടുത്ത വിഷയം സെലിൻ, ഞാൻ ഇതിന് ശേഷം ഈ പ്രസൻറ്റേഷന് ശേഷം ഞാൻ സെലിൻ്റെ അടുക്കൽ
വീണ്ടും ഒരു റിക്വസ്റ്റ് ഒന്നുകൂടി ഞാൻ അയക്കാം, ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പിന്നെ ഈ ഞാനൊരു വിഷയം പറയാം, ഈ ഗോഡ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റാണ്, അതായത് അപരിമിതനാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സണ്ണി മാപ്പിള ഇവിടെ വന്നിട്ടുണ്ട്, സ്തോത്രം. ഗോഡ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് ബീങ്. ഇത് മാപ്പിള സണ്ണി മാപ്പിളയ്ക്കൂടെ പ്രയോജനപ്പെടുന്നതാണ്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അപരിമിതനായ ദൈവം പിതാവ്, അപരിമിതനായ ദൈവം പുത്രൻ, അപരിമിതനായ ദൈവം പരിശുദ്ധാത്മാവ്, മൂന്ന് പേരും കൂടെ ഒന്നിച്ചു ചേർന്നാൽ അപരിമിതനായ ദൈവം. അതാണ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. അതൊരു നല്ല ഫോർമുല എനിക്ക് തോന്നുന്നു. മാനുഷിക കണ്ടുപിടുത്തത്തിലെ മറ്റ് യാതൊരു ദൃഷ്ടാന്തങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവിക തത്വത്തെ തെളിയിക്കുവാൻ പര്യാപ്തമാകുന്ന വിഷയമല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ രണ്ട് വാക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മൂന്ന് സർവശക്തൻ, ഒരു സർവശക്തി, ഇതാണ് തൃത്വം. പിതാവായ ദൈവം സർവശക്തനാണ്, പുത്രനായ ദൈവം സർവശക്തനാണ്, പരിശുദ്ധാത്മാവായ ദൈവം സർവശക്തനാണ്. ഇനി ഞാൻ അങ്ങനെ പറയുമ്പോൾ മുഹമ്മദ് ഈസായെ പോലെ ആളുകൾ, അപ്പം മൂന്ന് പേരും സമ്പൂർണ്ണതയുള്ള സർവശക്തരാണെങ്കിൽ എത്ര, മൂന്നല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ഉത്തരം പറയാം, മൂന്ന് പേരുടെയും സാരാംശം എന്ന് പറയുന്ന ഒന്നാണ്. സർവശക്തി സാരാംശമാണ്, അതായത് ത്രീ പേഴ്സൺസ് ഇറ്റേണലി യുണൈറ്റഡ് ഇൻ ടു വൺ എസെൻസ്, വൺ ഗോഡ് ഇൻ വൺ എസെൻസ്. ഒരു സാരാംശത്തിൽ നിത്യമായി മൂന്ന് വ്യക്തികൾ ഒന്നായി നിലകൊള്ളുന്നതാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത്. ഇത് മനുഷ്യബുദ്ധി കൊണ്ട് മന്നം ചെയ്യാൻ ശ്രമിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ നമ്മൾ വല്ലാതെ വിഷമിച്ച് ഇത് അയ്യോ ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ആ ഉപദേശ സത്യത്തെ നിരാകരിക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തെ തന്നെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. ഞാൻ വളരെ വേഗത്തിൽ ഇത് നിർത്തിക്കൊള്ളാം. കാര്യം ഒരു പ്രാവശ്യം കൂടെ ആ സിസ്റ്റുമായിട്ട് അവർ പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങൾ എനിക്ക് കണ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. മൂന്ന് അതിപ്രധാനമായ വിശദീകരണങ്ങൾ ഞാൻ പുതിയ നിയമത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് നടത്താം. അതിലൊന്ന്, ഈ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്തെ അനുഭവമാണ്. സ്നാന സമയത്ത് നമ്മൾ വായിക്കുന്നു, കർത്താവ് യേശു, അതായത് ദൈവതത്വത്തിലെ രണ്ടാമത്തെ വ്യക്തി ഭൂമിയിലുണ്ട്. കർത്താവ് യേശു യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനം ഏൽക്കുകയാണ്. പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 33.5 വർഷക്കാലത്തെ ഭൂമിയിലെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നാണ് പറയുന്നത് മനസ്സിലാക്കണം. പുത്രനായ ക്രിസ്തു ഭൂമിയിലാണ് ഇരിക്കുന്നത്. അക്ഷരീക ഇസ്രായേൽ ദേശത്തെ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുകയാണ്. പിതാവ് സ്വർഗത്തിൽ നിന്ന് സാക്ഷിക്കുന്നു, പുത്രൻ ഭൂമിയിൽ സ്നാനം സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവരൂപേണ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ മേൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവരൂപേണ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ മേൽ വരികയും മൂന്ന് വ്യക്തികളും നമുക്ക് സ്പഷ്ടമായി അവിടെ ദൃഷ്ടാന്തീകരിക്കപ്പെടുകയാണ്. വണ്ണസികരായ ആളുകൾ അഭിപ്രായപ്പെടുന്ന പോലെ ഒരേ ദൈവം, പിതാവും അതേ ദൈവം, പുത്രനും അതേ ദൈവം, പരിശുദ്ധാത്മാവുമായി വരുന്നെങ്കിൽ ആ പിതാവായ ദൈവം പുത്രനായി ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവായ ദൈവം സ്വർഗത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പിതാവ് പിതാവ് എന്ന നിലയിൽ സ്വർഗത്തിലിരിക്കുന്നു, പുത്രൻ്റെ സ്നാനത്തെ സമയത്ത് പുത്രൻ്റെ സാക്ഷ്യത്തെ പിതാവ് സ്ഥിരീകരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പുത്രനായ യേശു ക്രിസ്തുവായി പിതാവായ ദൈവം വെളിപ്പെടുകയാണെങ്കിൽ പിന്നെ പിതാവ് സ്വർഗത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അതേ പുത്രൻ തന്നെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ ശേഷം പരിശുദ്ധാത്മാവ് ആയിട്ട് ഈ ഭൂമിയിലേക്ക് വരിക, അങ്ങനെയാണെങ്കിൽ പിതാവും പുത്രനും പിന്നെ സ്വർഗത്തിൽ ഉണ്ടാവാൻ പാടില്ല.
കാരണം ഇവർ പറയുന്ന വ്യാഖ്യാനം അനുസരിച്ച്. പക്ഷേ നമ്മൾ വായിക്കുന്നു സ്തേഫാനോസ് മരിക്കുമ്പോൾ കർത്താവായ യേശു പിതാവായ ദൈവത്തിൻ്റെ സിംഹാസന വലതുഭാഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ് സ്തേഫാനോസ് കാണുന്നതായി പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പിതാവും പുത്രനുമായിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ആയിരിക്കുന്നു. സ്വർഗത്തിൽ പിതാവിരിക്കുന്നു, പുത്രൻ ഭൂമിയിലായിരിക്കുന്നു. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് തികച്ചും 3 വ്യത്യസ്ത വ്യക്തികളാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ്. രണ്ടാമത്തെ ദൃഷ്ടാന്തം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മത്തായി 3:16. മത്തായി 28:19 വാക്യങ്ങളിൽ ബാപ്റ്റിസ്മൽ ഫോർമുല സ്നാനത്തിനുള്ള നിർവചനം പറയുമ്പോൾ അവിടെ കർത്താവായ യേശു ശിഷ്യന്മാർ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്നാണ്. അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയിട്ട് സാരാംശത്തിൽ 3 പേരും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയാണ് നാമത്തിൽ എന്ന സിംഗുലർ ഫോമിൽ ഏകവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്രയും സ്പഷ്ടമായ രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് അത് 2 കൊരിന്ത്യർ 13:14 2 കൊരിന്ത്യർ 13:14 നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടും ഉണ്ടാകുമാറാകട്ടെ എന്ന് അപ്പോസ്തലൻ പറയുന്നു. അതും നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അവിടെ പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 വ്യക്തികളെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 വ്യക്തികളെയും അവിടെ വസ്തുനിഷ്ഠമായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ പറയുകയാണ് അത് 3 വ്യക്തികളാകുന്നു എന്ന്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അവൻ സാരാംശത്തിലേകനും വ്യക്തികളായി 3 3 വ്യക്തികളെ ഇൻസെപ്പറബിളി യുണൈറ്റഡ് ടുഗദർ ഫ്രം ഓൾ ഇറ്റേണിറ്റി ഇൻ ടു 1 ഗോഡ്. അതായത് 3 വ്യക്തികൾ സർവകാല നിത്യതയിലും ഒന്നായി ചേർന്ന് പരസ്പരം വേർപെടുത്താനാവാതെ ആയിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് 3 in 1 and 1 in 3, അതായത് 3 in 1, 1 in 3, ഇതാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വസ്തുത നിങ്ങളുടെ മുമ്പാകെ വിചിന്തനത്തിനായി, അതായത് കേവലം ഒരു മത്സരത്തിനായിട്ടല്ല, അല്ലെങ്കിൽ വാദഗതിക്കായിട്ടല്ല, വിശുദ്ധ വേദവസ്തുവിൽ ഇങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വസ്തുനിഷ്ഠമായി വാക്കിലുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നീഷ്യൻ സുനോദോസിലെ എടുത്ത വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് വി വർഷിപ്പ് എ ഗോഡ് ഇൻ ട്രിനിറ്റി ആൻഡ് ട്രിനിറ്റി ഇൻ യൂണിറ്റി. അതായത് തൃത്വത്തിലെ ഏകനം ഏകത്വത്തിൽ ത്രിയേകനാകുന്ന, അല്ലെങ്കിൽ ഏകത്വത്തിൽ 3 കൂടെ ചേർന്ന് 1 ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്ന്. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ സിസ്റ്റർ സെലിനെ ഒരു പ്രാവശ്യം കൂടെ ഈ ലൈൻ കിട്ടുമോ എന്ന ഒരു പരിശ്രമത്തിനായി ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ലഭിച്ചാൽ ആ ചർച്ചയിൽ അവരുടെ വീക്ഷണം എന്താണെന്നുള്ളത് അവർ പറയട്ടെ, അതിനെ കറക്റ്റ് ചെയ്യുവാൻ ഞാൻ ദൈവസേനയിൽ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് ഇന്ന് വരാൻ തീരുമാനിച്ചത്. ദൈവം നമ്മെ സഹായിക്കട്ടെ.